കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാനുള്ള KCBL നയത്തിനെതിരെ COAയുടെ കരുതിനാചരണം ബുധനാഴ്ച. ശക്തമായ പ്രതിഷേധം വരും ദിനങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് COA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേക വാടക ഈടാക്കാനും അല്ലാത്തപക്ഷം കേബിളുകൾ അഴിച്ചുമാറ്റുമെന്നുമാണ് KCBL ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് KCBL ഇപ്പോൾ ഈ നീക്കം നടത്തുന്നതെന്നാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സ്റ്റാർട്ടപ്പുകളെയും ചെറുകിട സംരംഭങ്ങളെയും ഡിജിറ്റൽ സേവനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി മാറ്റുന്നതുൾപ്പെടെയുള്ള നയം സർക്കാർ നടപ്പിലാക്കുന്ന ഘട്ടത്തിലാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ മാധ്യമ മേഖലയുടെ ഭാഗമായ ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സംരംഭകരോട് സർക്കാർ ഉടമസ്ഥതയിലുള്ള KCBL ഈ രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നത്. പുതിയ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനമൊട്ടാകെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അസോസിയേഷന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി 31 ബുധനാഴ്ച കരിദിനമായി ആചരിക്കും. ഒപ്പം ജില്ലകൾ കേന്ദ്രീകരിച്ച് KCBL ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനും തീരുമാനിച്ചതായി COA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടോ അവർക്ക് മാത്രം നിലനിൽക്കുകയും കേബിൾ ടി ഓപ്പറേറ്റർമാരെ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് കേബിൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനുള്ള വലിയ ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതും കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ വരുന്ന 31 കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ബോർഡിൻ്റെ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുമ്പിലും കരിദിനം ആചരിക്കാനും പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ്. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ 98 ഫൈബറുള്ള ഏക കേബിളാണ് ഒറ്റയടിക്ക് സ്ഥാപിക്കുന്നതെങ്കിൽ ചെറുകിട സംരംഭകർ 4-5 കേബിളുകളിലൂടെയാണ് 24-30 ഫൈബറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 17 രൂപയായി നിശ്ചയിച്ചിരുന്ന വാടക പിന്നീട് വർഷംതോറും വർദ്ധിപ്പിച്ച് 450 രൂപയ്ക്ക് മുകളിലെത്തിച്ചിരുന്നു. COA നൽകിയ നിവേദനത്തെ തുടർന്ന് സർക്കാർ സബ് കമ്മിറ്റിയെ നിയോഗിച്ച് പഠിച്ചാണ് ഗ്രാമപ്രദേശങ്ങളിൽ 145 രൂപയും നഗരങ്ങളിൽ 300 രൂപയുമാക്കി പുനർനിശ്ചയിച്ച് വാർഷിക വർധനവ് 3% കുറച്ചത്. എന്നാൽ ഈ തീരുമാനം അട്ടിമറിക്കാൻ ബ്രോഡ്ബാൻഡ് സർവീസിന്റെ പേരിൽ പഴയ നിരക്ക് തന്നെ ഈടാക്കുന്ന സമീപനമാണ് KCBL കൈക്കൊണ്ടതെന്നും COA ഭാരവാഹികൾ അറിയിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖിന് പുറമെ ജനറൽ സെക്രട്ടറി KV രാജൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PS രജനേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.